போரடி நீ வாதில் ചാരടി നീ മാരനിതാ വരുന്നേ പോരടി പോരടി നീ വിളിലേ മാതളപ്പൂ ചോദിക്കാൻ മൈലാഞ്ചി തൊപ്പിൽ നിന്ന മാരൻ വന്നു തേനാടേ മാണിക്ക കണ്ണാളെ രംഗിൻ താമരപ്പൂന്തേനേ താഴത്തു നോക്കാതെ നിന്റെ പൂമിഴി പൂട്ടാതെ ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ താരം നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനെ നെഞ്ചോരം തോലുണ്ട് ചുണ്ടോറും ശീലുണ്ട് കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ കൊണ്ടാട്ടച്ചേറാക്കാൻ നല്ലാട്ടക്കാരുണ്ട് കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ പൊട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല ടിച്ചു ചങ്കുപറിച്ചു ചേർന്നൊരു കല്യാണം ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം തകിലടിയോ നിറപൊടിയോ വിളിയലിയോ നമ്മള് നമ്മുടെ ഡ്രീം വെഡിങ് നടത്തി അല്ലേ? മക്കൾ കൂടെ ഡാൻസ് ചെയ്തു, മോൻ ഗിഫ്റ്റുമായിട്ട് വന്നു, സെൽഫി ഒക്കെ എടുത്തു, വാപ്പച്ചി ഉമ്മച്ചിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. എന്ത് തോന്നുന്നു? അമ്മ സൂപ്പർ ആയിരുന്നു പോലെ എന്റെ മോള് സൂപ്പർ ആയിരുന്നു. ഓക്കെ, ജഡ്ജസിനോട് ചോദിക്കാം നമുക്ക്. യെസ്, അമ്പി ചേച്ചി. രഹന, ഇത് കാണുമ്പോഴേ ആ ടോട്ടൽ സ്റ്റേജില് നിങ്ങളുടെ എന്റർടൈൻമെന്റ് എന്നുള്ളതിനേക്കാളും നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് അവിടെയൊക്കെ പറന്ന് നടന്നത്. നിങ്ങളുടെ കോൺഫിഡൻസും ആ കോൺഫിഡൻസിലൂടെ ഉള്ള നിങ്ങളുടെ മുഖത്തെ എക്സ്പ്രഷൻസുമാണ് ഞാൻ ആദ്യം നോട്ട് ചെയ്തത്. ഇതേപോലെ ഒരു സ്റ്റേജും ഇതേപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിതത്തിൽ വീണ്ടും വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ബെന്നി ചേട്ടാ, വിവാഹ ജീവിതത്തിൻ്റെ രണ്ട് തലങ്ങളാണ് ഇവിടെ ഞങ്ങൾ കണ്ടത്. ഒന്ന് യഥാർത്ഥ ജീവിതവും ഒന്ന് സങ്കല്പ ജീവിതവും. ആ രണ്ടും നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. കാരണം സമൂഹത്തിൽ അത് ഇന്നും എന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. പെർഫോമൻസ് ബേസ് അടിച്ചു പൊളിച്ച് കളിച്ചു എല്ലാവരും. ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആ നിശ്ചയദാർഢ്യം അത് തന്നെയാണ് എല്ലാവർക്കും വേണ്ടത്. രഹനക്കുണ്ട്, രഹനക്ക് എന്നും നന്മകളെ ഉണ്ടാവുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേട്ടാ. പിന്നെ ചേച്ചി, ഈ കൊറിയോഗ്രാഫി രഹനയുടെ തന്നെ ആയിരുന്നോ? ഞാനും മക്കളും ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് പയ്യനില്ലായിരുന്നു, ഇന്നലെ വന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു പ്രാക്ടീസ് കുറവുണ്ടായിരുന്നു നമുക്ക്. പിന്നെ അവള് അവിടെ വിളിച്ച ഉടനെ ട്രിവാൻഡ്രത്ത് നിന്ന് പെട്ടെന്ന് അനിയനുമായിട്ട് വന്നു. എന്റെ ഫ്രണ്ടാണ്, 10th വരെ കൂടെ ഉണ്ടായിരുന്ന ആളാ. ടെൻത് വരെ കൂടെ പഠിച്ചു. പിന്നെ അവിടെ കല്യാണത്തിന് ഫ്രണ്ടായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം ഒരാഴ്ച കഴിഞ്ഞ 10th എക്സാം ആയതുകൊണ്ട് ഫ്രണ്ട്സിനെ ആരും വീട്ടിൽ നിന്ന് വിട്ടില്ല. അവളുടെ കല്യാണത്തിന് ഫുൾ ഞാനാ കൂടെ നിന്നത്. പയ്യനെ ഒക്കെ ഓർമ്മയില്ല എന്ന് പറഞ്ഞില്ലേ, ഫേസ് ഓർമ്മയില്ല. എന്നോട് പറഞ്ഞ എടി ഒന്ന് പോയി നോക്കടി, ചെറുക്കൻ കാണാൻ അത്ര ഭംഗിയില്ലെന്ന് എനിക്ക് തോന്നുന്ന. അപ്പൊ ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യും. ഞാൻ ഓടിപ്പോയി നോക്കിട്ട് എടി കുഴപ്പമില്ല കൊള്ളാന്ന് പറഞ്ഞു. അന്നേരം അവളെ ഉണ്ടാ കണ്ണു വെച്ച് എന്നെ ഇങ്ങനെ ഒരു നോട്ടം, ആ നോട്ടം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതേ കോസ്റ്റ്യൂമില് അവളെ കൂടെ നിക്കാൻ പറ്റിയല്ലോ. തൊട്ട് പുറകെ സിസ്റ്റേഴ്സിന് പുറമെ ഇവളാണ് നിന്നത്. വന്ദന ഇപ്പൊ അടുത്തടുത്താ താമസിക്കുന്നത്. എന്തോ ഒരു ഇതുപോലെ ഇത്രയും വർഷം കഴിഞ്ഞപ്പോൾ എന്റെ വീടിന്റെ തൊട്ടടുത്താ ഇവള് ഇപ്പൊ ക്യാരക്ടർ റൗണ്ട് ഇല്ലേ രേവതിയുടെ, അത് കണ്ടപ്പോ ഇവളെന്നെ വിളിച്ചു. അമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നും പ്രോഗ്രാം കാണുന്നുണ്ട്, നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോ എന്റെ 1 കിലോമീറ്റർ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അറിയില്ലായിരുന്നു. അതെ, ലവ്ലി. എന്തൊരു ബോണ്ടേജാ. അന്ന് കാണാൻ സാധിക്കാത്ത ഒരു കല്യാണ കാലത്തിൽ ഇന്ന് ഫുൾ കരച്ചിലും. സത്യം പറഞ്ഞ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം ഒലിക്കും. ഞാൻ ചെന്ന് തുടച്ചു കൊടുക്കും. അതായിരുന്നു അന്നത്തെ എന്റെ ഓർമ്മയിലെ രഹനയുടെ കല്യാണം. ഇന്നിപ്പോ അതൊക്കെ മാറി അവൾ ഇത്ര ഹാപ്പി ആയിട്ട് നിക്കുന്നതേ ഭയങ്കര സന്തോഷമുണ്ട്. കൊറേ വർഷങ്ങൾക്ക് ശേഷം അല്ലേ ഇങ്ങനെ ഫ്രണ്ടിനെ കണ്ടുമുട്ടുന്നത്? അതെ, എനിക്ക് തോന്നുന്നു 21 വർഷത്തിന് ശേഷം കണ്ടതാ. എന്തൊരു ഭാഗ്യമാണെന്നോ, എന്തൊരു ഭാഗ്യം. ഇത് കാണാനുള്ള ഭാഗ്യം നമുക്കും അല്ലേ. ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിരുന്നു. വെരി നൈസ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഞാൻ വന്ദനെ കണ്ടപ്പോൾ സത്യത്തിൽ ഡാൻസേഴ്സിന്റെ കൂടെ തമാശയാണ് കേട്ടോ. എന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇവള് വന്നിട്ട് ചോദിച്ചു കല്യാണം എന്ന് വെച്ചാൽ എന്താടി എന്നൊക്കെ പറഞ്ഞു. കുറെ സംശയം ചോദിക്കാൻ എന്നോട് വന്നായിരുന്നു. അപ്പൊ ഞാൻ മോളെ പ്രസവിച്ച് കിടക്കുമായിരുന്നു കല്യാണം കഴിഞ്ഞ ഉടനെ. 17 വയസ്സൊക്കെ ആയതേ ഉള്ളൂ. അപ്പൊ ഇവള് വന്ന് എന്നോട് ചോദിച്ചിട്ട് അടുത്ത മാസം ഒളിച്ചോടി കളഞ്ഞു. എല്ലാ സംഭവം കേട്ടെല്ലാം മനസ്സിലാക്കി. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ഇവള് എന്നോടൊന്നും പറഞ്ഞില്ലായിരുന്നു. പിന്നെയാണ് ആന്റി വിളിച്ചിട്ട് പറഞ്ഞു വന്ദന ഇങ്ങനെ ഒരു പയ്യനുമായിട്ട് ഭയങ്കര ലൈനായി ഒളിച്ചോടി പോയി. അങ്ങനെയുള്ള ഒരു കല്യാണം അവളുടെ. അതുകൊണ്ട് എന്തായാലും നിങ്ങളെ ഈ ഗ്രൂപ്പുമായിട്ട് കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയിരിക്കുന്നു. നന്ദി. വെരി നൈസ്. ഓൾ ദി ബെസ്റ്റ് ടു യു ഓൾ. താങ്ക് യു ചേച്ചി.